നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അപ്പൻ ആനപ്പുറത്തേറിയാൽ മകനെ കായ്പ് വരുമോ എന്ന ചോദ്യം കുറേ കാലം മുൻപ് കേട്ടത് കെ ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെബി ഗണേഷ് കുമാറിനെ കുറിച്ചായിരുന്നു കായ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും തിരിഞ്ഞും മറിഞ്ഞും നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിച്ചു കയറി യുഡിഎഫിനോട് കലഹിച്ച ബാലകൃഷ്ണപിള്ളയും മകനും എൽഡിഎഫിലേക്ക് പോയപ്പോൾ കോൺഗ്രസിനെ കണക്കറ്റ് തെറി പറഞ്ഞു മന്ത്രി മോഹത്തോടെയാണ് പോയതെങ്കിലും മന്ത്രിയുമാക്കിയില്ല തന്ത്രിയുമാക്കിയില്ല ഇപ്പോഴും സിപിഎമ്മിന്റെ തിണ്ണയിലാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചുലച്ചതും വേട്ടയാടിയതുമായ സോളാർ കേസിലെ നായിക സരിതാ നായരെ കോൺഗ്രസ് ഫീൽഡിലേക്ക് ഇറക്കിയത് സാക്ഷാൽ ഗണേഷ് കുമാർ ആയിരുന്നു സരിതയും ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഇതേ ഗണേഷ് കുമാർ ആണെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഉമ്മൻചാണ്ടി എന്ന ഇരുപക്ഷങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ വിവരങ്ങളൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല എന്നിട്ടും ഭരണത്തിൽ പങ്കാളിയാകാനുള്ള അതിമോഹം കൊണ്ട് ഗണേഷ് എൽഡിഎഫ് പാളയത്തിലായി എന്നിട്ട് എംഎൽഎ ആയി ഒതുങ്ങിക്കഴിയുകയായിരുന്നു വല്ലപ്പോഴും മണ്ഡലത്തിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കുടുംബ വഴക്കുണ്ടാക്കുകയോ ചെയ്യുമ്പോഴാണ് വാർത്തകളിൽ എത്തുന്നത് അല്ലാതെ അടിച്ചമർത്തി മൂലക്കിരുത്തിയ സിപിഎം പറയാതെ മിണ്ടാൻ പോലും ഒക്കാത്ത അവസ്ഥയാണ് കെ ബി ഗണേഷ് കുമാറിന് മാത്രമല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും അവസ്ഥ വ്യത്യസ്തമല്ല യു ഡി എഫിലെ വിരട്ടലും വിലപേശലും ഒന്നും എൽ ഡി എഫിൽ നടക്കില്ലെന്ന മനസ്സിലാക്കി മിണ്ടാതിരിക്കുകയായിരുന്നു എന്നാൽ നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന എം എൽ എമാരുടെ യോഗത്തിൽ ഒരു എം എൽ എ എന്ന നിലയിൽ ഗണേഷ് കുമാർ പൊട്ടിത്തെറിച്ചത് രണ്ടും കൽപ്പിച്ചാണ് മന്ത്രിമാരുടെ പേരും നാളും പറഞ്ഞു തന്നെയാണ് ഗണേഷ് വിമർശനം ഉന്നയിച്ചത് സിപിഎം എംഎൽഎമാർ മനസ്സുകൊണ്ട് സന്തോഷിച്ചെങ്കിലും സൈദ്ധാന്തിക വശമനുസരിച്ച് ഗണേഷിനെ അവർ വിമർശിക്കാനും മറന്നില്ല സിപിഐ ഉൾപ്പെടെയുള്ള മറ്റ് ഘടക കക്ഷികൾ ഗണേഷിന്റെ ധർമ്മസങ്കടത്തെ കൈയടിച്ചും വിസിലടിച്ചും പ്രോത്സാഹിപ്പിച്ചതായാണ് പുറത്തുവരുന്ന വിവരം ഭരണപക്ഷ എംഎൽഎമാരെ പോലും സർക്കാർ അവഗണിക്കുകയാണെന്ന എൽ ഡി എഫ് നിയമസഭാ കക്ഷി യോഗത്തിൽ കെ ബി ഗണേഷ് കുമാറിന്റെ രൂക്ഷ വിമർശനത്തിന് മറുപടി പറയാൻ നേതാക്കൾക്കായില്ല തുറന്നു പറയുന്നതിന്റെ പേരിൽ നടപടിയെടുക്കാനാണെങ്കിൽ അത് ചെയ്തോളൂ എന്ന വെല്ലുവിളിയുമായി ഗണേഷ് വേദി വിട്ടത് കഴിഞ്ഞ ബജറ്റിൽ ഓരോ എംഎൽഎക്കും 20 പ്രവൃത്തി വീതം തരാമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങി ഒറ്റ എണ്ണം പോലും തന്നില്ല ഭരണപക്ഷക്കാരുടെ സ്ഥിതി തന്നെ ഇതാണ് എങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്ത് വികസനമാണ് നടക്കുന്നത് ഗണേഷ് കുമാർ യോഗത്തിൽ ചോദിച്ചു കിഫ്ബിയാണ് എല്ലാറ്റിനും പോംവഴി എന്നാണ് പറയുന്നത് ഇപ്പോൾ കിഫ്ബി എഴുതി കൊടുക്കേണ്ടെന്നാണ് പുതിയ നിർദ്ദേശം കിഫ്ബിയുടെ പേരിൽ ഫ്ലെക്സുകൾ വെച്ചു എന്നല്ലാതെ അതൊന്നും നടക്കുന്നില്ല അതിന്റെ പഴിയും എംഎൽഎമാർക്കാണെന്ന് രോഷത്തോടെയുള്ള ഗണേഷിന്റെ വാക്കുകൾക്ക് കൈയടിച്ച എംഎൽഎമാരുമുണ്ട് ഗണേഷിന്റെ വാക്കുകൾ കൈവിട്ടു പോകുന്നതായി മനസ്സിലാക്കി പാർലമെന്ററി പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി കെ രാധാകൃഷ്ണനും മുൻമന്ത്രി ടി പി രാമകൃഷ്ണനും അസ്വസ്ഥരായെങ്കിലും ഇവിടെ അല്ലാതെ മറ്റെവിടെയാണ് പറയേണ്ടത് എന്നായിരുന്നു ഗണേഷിന്റെ പ്രതികരണത്തോടെ അവരെ അടക്കിയിരുത്തിയത് പല വകുപ്പുകളിലും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ഒന്നിനും ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനം പോരായെന്നും ഗണേഷ് അഭിപ്രായപ്പെട്ടു എംഎൽഎമാർക്ക് മണ്ഡലത്തിൽ നിൽക്കാനാകാത്ത സ്ഥിതിയാണ് പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ ഫണ്ട് അനുവദിക്കണം ഇത്തരത്തിൽ പ്രവർത്തിക്കാനാകില്ല ബജറ്റ് പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായില്ല അടുത്ത ബജറ്റിലെങ്കിലും പരിഹാരം വേണം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള റോഡ് ജോലികൾക്ക് കാലതാമസം നേരിടുന്നു മന്ത്രി നല്ലയാളാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിലും ഒന്നും നടക്കുന്നില്ല ഗണേഷിന്റെ വാക്കുകളിൽ നേതാക്കൾ അസ്വസ്ഥരായെങ്കിലും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടാണ് വേദി വിട്ടത് തന്റെ അഭിപ്രായം എവിടെയും പറയുമെന്നും പറയാനുള്ള കാര്യങ്ങൾ ഈ വേദിയിൽ അല്ലാതെ എവിടെ പറയുമെന്നും ചോദിച്ച ഗണേഷിനെ പിന്തുണച്ച സിപിഐ എംഎൽഎമാരും പി വി ശ്രീനിജൻ എംഎൽഎയും രംഗത്ത് വന്നതോടെ സിപിഎം എംഎൽഎമാർ വിയോജിപ്പും പ്രകടിപ്പിച്ചു ഫ്ലെക്സ് വികസനമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഇടതുപക്ഷത്തെ ഘടക കക്ഷികളിൽ നിന്നുയർന്നതിന് പിന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് എംഎൽഎമാർക്ക് എത്തിനോക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ നൽകിയ റോഡുകളും പാലങ്ങളും പകുതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് കാൽനട യാത്ര പോലും സാധ്യമല്ല പലയിടങ്ങളിലും വികസനത്തിന്റെ പേരിൽ ഉയർത്തിയ ഫ്ലെക്സുകൾ പൊതുജനം കീറിയെറിഞ്ഞു തുടങ്ങി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പണികൾ പോലും പാതി വഴിയിലാണ് എന്നിട്ടും എംഎൽഎമാർക്ക് വിഹിതം നൽകുന്നതിൽ വീണ്ടും കാലതാമസം നേരിടുന്നുണ്ട് സിപിഎമ്മിന്റെ വിരട്ടലും മുഖ്യമന്ത്രിയുടെ ശാസനം ഭയന്ന
കഴിഞ്ഞ യോഗങ്ങളിലൊന്നും എംഎൽഎമാർ മിണ്ടിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. കിഫ്ബി വഴി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തിയതായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ബജറ്റ് വിഹിതത്തിനായി അപേക്ഷിക്കുമ്പോൾ എംഎൽഎമാർ കിഫ്ബി ഫണ്ടിനായി ആവശ്യപ്പെടേണ്ടെന്ന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. കിഫ്ബിക്കായി എടുത്ത വായ്പ നിലനിൽക്കുന്നതിനാൽ സർക്കാരിന് മറ്റ് വായ്പകളൊന്നും എടുക്കാൻ കേന്ദ്രം അനുമതി നൽകുന്നില്ല. കിഫ്ബി വഴി ചിലവഴിച്ച പണമെല്ലാം വായ്പയും മസാല ബോണ്ടിലൂടെയും കിട്ടിയതാണ്. ഈ തുക വിനിയോഗിച്ചതാകട്ടെ തിരിച്ചു കിട്ടാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ്. ആവശ്യം പോലെ വായ്പ കിട്ടിക്കൊണ്ടിരുന്നു. കിട്ടിയ തുകയെല്ലാം റോഡും പാലങ്ങളുമായി മാറി. എന്നാൽ വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കണമെന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ലായിരുന്നു. ഇപ്പോൾ കിഫ്ബി സർക്കാരിന് വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി ബജറ്റ് ഫണ്ട് മാത്രമേ എംഎൽഎമാർക്ക് ലഭിക്കുകയുള്ളൂ എന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാർ ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത്. എന്നാൽ ഗണേഷ് കുമാറിന്റെ പൊട്ടിത്തെറിയിൽ വ്യക്തമായ രാഷ്ട്രീയം കാണുന്നവരുമുണ്ട്. പെരുന്നയിലെ നായർ സാമ്രാജ്യത്തിന്റെ അനുഗ്രഹത്തിലാണ് ഗണേഷ് കുമാർ ഓരോ തവണ എംഎൽഎയും മന്ത്രിയും ഒക്കെ ആയത്. എന്നാൽ പെരുന്നയും എൻഎസ്എസും ഇപ്പോൾ ശശി തരൂരിനെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇനി എൽഡിഎഫിൽ തന്റെ ഭാവി സുരക്ഷിതമല്ലെന്ന് ഗണേഷിന് തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഗണേഷിന് ഇടതുപക്ഷം അടുത്ത 2.5 വർഷം മന്ത്രിസ്ഥാനം നൽകാമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരം. അതൊക്കെ നടക്കുമെന്ന കാര്യത്തിലൊക്കെ സംശയമാണ്. യുഡിഎഫിനോടൊപ്പം നിന്നപ്പോൾ നടത്തിയതിന്റെ 10% വികസനം മാത്രമേ മണ്ഡലത്തിൽ നടത്താൻ കഴിയുന്നുള്ളൂ എന്ന വിവരവും ഗണേഷ് പങ്കുവച്ചിട്ടുണ്ട്. ഭരണകക്ഷിയിലെ എംഎൽഎമാർ തന്നെ സർക്കാരിൽ ഒന്നും നടക്കുന്നില്ലെന്നും വികസനം ഫ്ലെക്സ് ബോർഡിലൂടെ മാത്രമാണെന്നും പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷം കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ടതാണ്.